ചെമ്പടയ്ക്ക് ചെങ്കടലിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ സത്യത്തിൽ ഇവിടെയുള്ളത്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പമ്പാടി കാളച്ചന്തയിലെ ഓഫീസിൽ നിന്നും ഈ പമ്പാടി കവലയിലേക്ക് ബസ് സ്റ്റാൻഡിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ജേക്സി തോമസ് ഇവിടേക്ക് എത്തിച്ചേരും. ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകരുടെ അകമ്പടിയോടെ ബൈക്ക് റാലിയായാണ് ജേക്സി തോമസ്. ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഏതായാലും ഇപ്പോൾ തന്നെ ആവേശം അണപൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നിരവധി ആളുകൾ ഈ കൊട്ടിക്കലാശം കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായി ഇതൊക്കെയാണ്, ഇതെന്തോ ഉത്സവമാണെന്നുള്ളല്ലേ, ഉത്സവം കാണാൻ വരുന്ന ആവേശം. തൃശ്ശൂർ പൂരത്തിനൊക്കെ ആളുകൾ ഉയർന്ന സ്ഥലങ്ങളൊക്കെ കയറി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ, അതുപോലെയാണ് കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണാൻ വന്നിരിക്കുക. അപ്പോൾ എത്രത്തോളം അവരും, അതായത് ഈ നാട്ടുകാർ, ഈ കൊട്ടിക്കലാശത്തെ എത്രത്തോളം ആവേശത്തോടെ കാണുന്നു എന്നുള്ളതാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, പക്ഷേ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കൈക്കുഞ്ഞ് എൽ ഡി എഫിന്റെ പ്രകടനത്തിനിടയിൽ കാണൂ, അത്രയ്ക്ക് ആവേശം. ആ കുട്ടിയെ തലയിൽ കയറ്റി അച്ഛൻ ആ പ്രകടനത്തിനിടയിൽ നിൽക്കുന്നു. വലിയ ആവേശം തന്നെ നമുക്ക് ഇതിൽ കാണാം. ഇനിയും ആവേശ കാഴ്ചകൾ വരുന്നുണ്ട്. ഓരോ ക്യാമ്പിലും ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവേശങ്ങൾ നിരവധിയുണ്ട്. ഈ യു ഡി എഫിന്റെ ക്യാമ്പിൽ നേതാക്കളുടെ ഒരു നീണ്ട നിര ആരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? അരുൺശങ്കർ, ആദ്യം വന്ന സമയത്ത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ കൈയടക്കിയിരുന്നത്, അവരുടെ കൊടികൾ മാത്രമായിരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ബി ജെ പി വന്നു. ബി ജെ പിയിൽ എന്താ ചെയ്ത് അവരൊരു പേര് കൊണ്ടുവന്നിട്ട് അവരെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ ഉയർത്തി ഞങ്ങളെല്ലാവർക്കും മൂലമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചെഗുവേരയുടെ ചിത്രം ആലേഖനം ചെയ്ത കൊടികളുമായിട്ടും അവർക്ക് ആവേശമായിട്ട് സി പി എം പ്രവർത്തകർക്ക് ആവേശമായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പൊ ജേക്സി തോമസ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട്. അങ്ങനെ ആദ്യം ത്രിവർണക്കടൽ, പിന്നെ കാവിക്കടൽ, ഇനി ചെങ്കടൽ, അങ്ങനെ കടലുകൾ സംഗമിക്കുകയാണ്. പുതുപ്പള്ളിയിൽ കടലുകളുടെ സംഗമമാണ്, കടലില്ലാത്ത പുതുപ്പള്ളിയിൽ കടലുകളുടെ സംഗമം അല്ലെ. നമ്മൾ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേ പലരും ഈ പുതുപ്പള്ളി എന്താ മെട്രോ വേണോ അതോ നിങ്ങൾക്ക് ഷിപ്പ്യാർഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇത് മൂന്ന് കടലുകളായി മാറിയിരിക്കുകയാണ്. ത്രിവർണ കടൽ, കാവിക്കടൽ, ചെങ്കടൽ, അങ്ങനെ എല്ലാവരും ആഘോഷിക്കുകയാണ്. എട്ടാം തീയതി ഒരാൾക്ക് ആഘോഷിക്കാൻ പറ്റൂ, പക്ഷേ ഇന്ന് എല്ലാവർക്കും മതിമറന്ന് ആഘോഷിക്കാം. ഇത്രയും ദിവസങ്ങൾ നടത്തിയ പ്രചാരണത്തിന്റെ മൂർധന്യത്തിൽ അവർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആവേശം കൊള്ളുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇന്ന് എല്ലാവരും ആഘോഷിക്കും, അതാണ് ഇന്ന് ഈ നമ്മുടെ നാടിന്റെ കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേകത. ആരും മാറി നിൽക്കുന്നില്ല, എല്ലാവരും ഈ ജനാധിപത്യ ഉത്സവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. എട്ടാം തീയതി ഒറ്റൊരാൾക്ക് മാത്രമേ ആഘോഷിക്കാൻ വരൂ, പക്ഷേ അതിനു മുമ്പ് എല്ലാവർക്കും ആവേശം കൊള്ളുന്ന ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് നമ്മൾ പുതുപ്പള്ളിയിലെ കൊട്ടിക്കലാശം. പുതുപ്പള്ളിക്കാർക്ക് തന്നെ നോക്കൂ, സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ഇറങ്ങി വളരെ ആവേശത്തോടെ നൃത്തം വയ്ക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു ഇത്രയധികം സ്ത്രീകൾ ഇങ്ങനെ കൊട്ടിക്കലാശത്തിന് നടുവിലേക്കൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കുന്നത്, മതിമറന്ന് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ഒരു അപൂർവ കാഴ്ച തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. പണ്ടുകാലം നമ്മൾ ഉത്സവങ്ങളൊക്കെ പോകുമ്പോഴാണ് ചെണ്ടമേളം കേൾക്കുമ്പോഴൊക്കെ ഡാൻസ് കളിക്കുന്നത്, ഇപ്പോൾ അതിനേക്കാട്ടി വലിയ ആവേശമാണ്. അത്ര ആണോ സ്ത്രീകളൊക്കെയാണ് ഡാൻസ് കളിക്കുന്നുണ്ടോ? സ്ത്രീകൾ തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മതിമറന്ന അല്ല ആഘോഷമാണ് ഇതൊക്കെ. ഇതാണ് ജനാധിപത്യത്തിന്റെ ആഘോഷം, ജനാധിപത്യത്തിന്റെ ഉത്സവം തന്നെ. അക്ഷരാർത്ഥം ഇതൊക്കെ ആവണം. ഇതാണ് കേരളത്തിന്റെ മാതൃക. നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്ന ടി വി സ്ക്രീനിലൂടെ കാണുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആവേശം ഇത്തരത്തിലാണെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് കിട്ടുന്ന ഒരു ആവേശം എത്രത്തോളം ആയിരിക്കുമെന്നും അവിടെ നിൽക്കുന്ന, അതായത് ആവേശത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും അണികൾക്കും കിട്ടുന്ന ഒരു ആവേശം എത്രത്തോളം ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. പ്രചാരണം അതിന്റെ അവസാന മണിക്കൂറുകൾ, കൃത്യമായി പറയാം അവസാന മണിക്കൂറിലേക്ക് കടക്കുന്നു. 4:48:29 കഴിയുമ്പോൾ 5 മണി കഴിഞ്ഞ് പിന്നീട് ഒരു 1 മണിക്കൂർ മാത്രം. ഇത്ര ദിവസങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതൊരു വോട്ടാക്കി മാറ്റി വോട്ട് പെട്ടിയിലേക്ക് ആ വോട്ട് കൊണ്ട് എത്തിച്ച് അത് തങ്ങളുടെ നേതാവിന്, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആ ഒരു വോട്ട് കിട്ടി അതൊരു വിജയമായി മാറി നിയമസഭയിലേക്ക് ഞങ്ങളുടെ പ്രിയ നേതാവിനെ അയക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കിടയിൽ അവസാന മണിക്കൂറിലെ ആ ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശ കൂട്ടുമുട്ടിയിലാണ് പുതുപ്പള്ളി ഉള്ളത്.
ആർപ്പ് വിളിക്കുന്നു, കൊടി തോരണങ്ങൾ ഉയർത്തുന്നു, കൊടികൾ ഉയർത്തുന്നു, ആരവം മുഴക്കുന്നു. ബൈക്കിലും കാറിലും കിട്ടുന്ന വാഹനങ്ങളിലുമെല്ലാം ഇതിന് ക്രെയിനിന് മുകളിൽ പോലും സ്ഥാനാർത്ഥിയെ കയറ്റി നിർത്തിയുള്ള ആവേശ ചെങ്കടൽ അവിടെ തീർക്കുന്നു. ആവേശത്തിന്റെ കാവിക്കടൽ അവിടെ തീർക്കുന്നു. ആവേശത്തിന്റെ ത്രിവർണ കടൽ അവിടെ തീർക്കുകയാണ്. അത്രമേൽ ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പുതുപ്പള്ളിയിലേക്കാണ്. പുതുപ്പള്ളിയിൽ പ്രവർത്തകർ ആവേശക്കടൽ തീർക്കുന്ന കാഴ്ചകൾ കാണുന്നു. അവസാന വോട്ടും അവസാനത്തെ ഒരൊറ്റ വോട്ടും അതുപോലും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ആ ഒരു വോട്ട് കിട്ടുന്നത് പോലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആയിരിക്കണം എന്നുള്ള ആ ഒരു വാശി, അത്തരത്തിലൊരു വാശിയോടുകൂടിയാണ് ഓരോ മുന്നണികളും ഓരോ പാർട്ടികളും അവരുടെ നേതാക്കളും അവരുടെ പ്രവർത്തകരും അവിടെ കലാശ പോരാട്ടത്തിൽ അണിനിരക്കുന്നത്. അവസാന റൗണ്ടിൽ പരമാവധി സ്ഥാനാർത്ഥികൾ, പരമാവധി ആളുകളെ കണ്ടുകൊണ്ട്, ജനങ്ങളെ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇന്ന് പുതുപ്പള്ളിയിലെ വോട്ടർമാർ, ബഹുഭൂരിപക്ഷ വോട്ടർമാരും ദാ അവിടെയുണ്ട്, പാമ്പാടി കവലയിലുണ്ട്. അവർക്ക് അവരവിടെ ആവേശം തീർക്കുകയാണ്. അവർ കണ്ട് മതിമറക്കുകയാണ് ഇങ്ങനെ ഒരു പുതുപ്പള്ളിയെ. ഒരു പക്ഷേ കേരളത്തിന് ഇന്നുവരെ കണ്ടോ കേട്ടോ പരിചയമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 53 വർഷങ്ങൾ ഒരു മനുഷ്യൻ ഏകാധിപതിയായി അജയ്യനായി അവിടെ വിരാജിച്ച് നടന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള അജയ്യനായ അമരക്കാരനായി ശ്രീ ഉമ്മൻചാണ്ടി 53 വർഷം വിരാജിച്ച് നടന്ന ആ ഒരു പുതുപ്പള്ളിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കലാശക്കൂട്ടിൻ്റെ ചരിത്രം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, ഉമ്മൻചാണ്ടി എന്ന ഒരു മനുഷ്യൻ, സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ 2-3 ദിവസങ്ങൾ ഒരു മിന്നൽ കണക്കെ അല്ലെങ്കിൽ ഒരു കാറ്റ് കണക്കെ ഒന്ന് വന്ന് പോയി വന്നെത്തി നോക്കി പോയാൽ മാത്രം മതിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. അങ്ങനെ വന്ന് പോകുന്ന ആ ഒരു ഉമ്മൻചാണ്ടിയെ വിജയിപ്പിക്കാൻ മനസ്സുള്ള, അദ്ദേഹത്തിന് ഹൃദയം കൊടുത്ത ഒരു ജനത പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രചാരണ ദിവസങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും മറ്റെല്ലാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കും മറ്റെല്ലാ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം ഇവിടെ പുതുപ്പള്ളിയിൽ 2-3 ദിവസങ്ങൾ മാത്രം കൊടുത്തിരുന്ന ഒരു ഉമ്മൻചാണ്ടി. പക്ഷേ ഇപ്പോൾ ഈ തവണ 53 വർഷങ്ങൾക്ക് ഇപ്പുറം എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണുക. പുതുപ്പള്ളിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്.